ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശിഖ വ്ളോഗ്സ്. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ്. ഞായറാഴ്ച വൈകുന്നേരം നമ്മൾ ഇന്നൊരു വെറൈറ്റി സ്നാക്സ് ഉണ്ടാക്കാൻ പോവാണ്. നമ്മളിവിടെ രണ്ട് ഏത്തപ്പഴവും ഉണ്ടായിരുന്നു, അവിലുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ അവിലും ഏത്തപ്പഴവും തേങ്ങയും വെച്ചിട്ട് നമുക്കൊരു വെറൈറ്റി സ്നാക്ക് ഉണ്ടാക്കാം. ഞാനിവിടെ എന്തെന്ന് വെച്ചാൽ, അവല് ഒരു കപ്പ് അവല് ഇതേ ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് രണ്ട്, ഒരു വലിയതും ഒരു ചെറുതുമായിട്ടുള്ള പഴം ഇതേ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മളാദ്യം തന്നെ ഈ പഴം നെയ്യിലിട്ട് ഒന്ന് വരട്ടി, അതിലേക്ക് തേങ്ങയും നമ്മുടെ ഏലക്കാപ്പൊടിയും ചേർത്തിട്ട് അവിലും ചേർത്ത് നമ്മളൊരു കൊഴുക്കട്ടിയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ നെയ്യിലാവ്യം തന്നെ ഈ പഴം ഒന്ന് നമുക്ക് വരട്ടിയെടുക്കാം. കമോൺ. നമ്മളിപ്പോൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് നെയ്യൊഴിച്ച് പഴം നെയ്യിലൊന്ന് വരട്ടിയെടുക്കാം. നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണേ. നെയ്യിട്ടു, നെയ്യൊന്ന് ഉരുകി വരട്ടെ. നമ്മുടെ നെയ്യ് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ പഴം നെയ്യിലിട്ടൊന്ന് നമുക്ക് വരട്ടിയെടുക്കാം. നമ്മൾ പഴമെല്ലാം ചട്ടിയിലേക്ക് ഇട്ടു. നമുക്ക് നന്നായിട്ട് ഈ പഴം ഈ നെയ്യ് കിടന്നൊന്ന് വരട്ടിയെടുക്കാം. പഴം നെയ്യ് കിടന്ന് പഴത്തിൻ്റെ കളറ് മാറണുണ്ട്, കളർ ഇങ്ങനെ മാറി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ പഴം ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. നമ്മൾ കൊഴുക്കട്ടിയല്ലേ ഉണ്ടാക്കണേ, അപ്പോൾ നമുക്ക് ഈ പഴം ശരിക്കും ഉടയണമല്ലോ. അപ്പോൾ ഈ നെയ്യിൽ കിടന്ന് ഈ പഴം ആവുന്നതിനൊപ്പം തന്നെ നമുക്ക് ഈ പഴം ഒന്ന് ചെറുതായിട്ട് ഉടച്ചും കൂടി കൊടുക്കാം. പഴം നമ്മളിതേ ഉടച്ചു കൊടുക്കുകയാണ്. നമുക്ക് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. നമ്മളൊരു മുക്കാൽ മുറി തേങ്ങ കേട്ടോ ചിരണ്ടി വെച്ചേക്കണേ. തേങ്ങ ചേർക്കുകയാണ്. തേങ്ങ ചേർത്തു. നമുക്കൊരു 6 ഏലക്ക പൊടിച്ചത് ഇതിൻ്റെ ഒപ്പം ചേർക്കാം. ഏലക്കയും തേങ്ങയും പഴവും കൂടി ഇതേ ശരിക്കും കിടന്നൊന്ന് അടിപൊളിയായിട്ട് തന്നെയാണ് നന്നായിട്ട് ഇളക്കാം. നമുക്കിത് നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പഴം തേങ്ങ മിക്സ് നമ്മുടെ കൊഴുക്കട്ടയ്ക്ക് വേണ്ടി നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി. ഇതൊന്ന് ചൂടാറണം കേട്ടോ. നമുക്കിതിലേക്ക് നമ്മുടെ അവിലേറി അവല് നമ്മൾ പൊടിച്ചു. നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര, മധുരം വേണമല്ലോ. 1 2 2.5 സ്പൂൺ പഞ്ചസാര ചേർക്കാം. നമുക്കൊന്ന് ആറിയിട്ടാണ് നമ്മൾ കൊഴുക്കട്ടയ്ക്ക് വേണ്ടി ഇത് ഉരുട്ടുള്ളൂ. ഇപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഫാനിട്ട് നിന്ന് ആറാൻ വേണ്ടി വയ്ക്കാം. ആറിയിട്ട് നമുക്കിത് ചെറിയ ചെറിയ ഉണ്ടകളാക്കി കൊഴുക്കട്ടയുടെ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് നമ്മുടെ ഇഡ്ഡലിയുടെ തട്ടിൽ വെച്ച് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇത് ആറട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെതേ ഈ മിക്സ് ചൂടാറി. അപ്പോൾ ഞാനിനി നന്നായിട്ടിത് കുഴച്ച് നമുക്കിതൊരു ഉണ്ടയാക്കി ഉരുട്ടി വേവിച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ കേട്ടോ. നമ്മുടെ അവിലും തേങ്ങയും നെയ്യിൽ നമ്മൾ വരട്ടിയെടുത്ത പഴവും എല്ലാം കൂടി കൂടി നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. എല്ലാവരും ഇതൊരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഹെൽത്തി ഫുഡാണ്, കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്സ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഫുഡാണ്. എല്ലാവരും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക, നമുക്ക് കമൻ്റ് ഇടുക. നമുക്കിത് ഇഡ്ഡലിയുടെ തട്ടിൽ ചെറിയ ഉണ്ടകളാക്കി വേവിക്കാൻ വയ്ക്കാം. ഓക്കെ, ദേ നമ്മുടെ ഉണ്ടയെല്ലാം നമ്മൾ ഉരുട്ടി വെച്ചു. നമുക്ക് അവിയിൽ വെച്ചത് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ പഴം പുഴുങ്ങും, എല്ലാം കൂടി കൂടി മിക്സായി സൂപ്പർ ഹെൽത്തി ഫുഡ് റെഡിയാവും. അപ്പോൾ നമുക്കിത് അവിയിൽ വയ്ക്കാം, അടച്ച് അവിയിൽ വയ്ക്കാം. അപ്പോൾ അതേ നമ്മൾ 10 മിനിറ്റ് ആവിയിലൊന്ന് വേവിച്ചെടുത്തു. നമ്മുടെ ഏത്തപ്പഴം അവൽ കൊഴുക്കട്ട റെഡി. ഞാനിത് ഓരോന്നെടുത്ത് കാണിച്ചു തരാം. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ശരിക്കും ലഡു പോലെ ഉണ്ടല്ലോ ഏട്ടാ. ലഡു കൊഴുക്കട്ട ഹെൽത്തി ഫുഡ്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഈ ഒരു ഹെൽത്തി ഫുഡ് സ്നാക്ക് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നമുക്ക് കമൻ്റ് ഇടാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.